ഇസ്രയേൽ ഫലസ്തീൻ യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ പലർക്കും സംശയമായിരിക്കും. അതൊക്കെ യൂട്യൂബിൽ ഓരോന്ന് തള്ളുന്നതാണ് എന്നായിരിക്കും സാധാരണ ആളുകളൊക്കെ വിലയിരുത്തുന്നത്. പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഗസയിൽ നിന്ന് വരുന്ന വാർത്തകളെ സസൂക്ഷ്മം വിശകലനം ചെയ്തും അതിനെ മനസ്സിലാക്കിയുമാണ് അവതരിപ്പിക്കുന്നത് എന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ അവസാനമായി ഇസ്രയേലിൻ്റെ പത്രം തന്നെ ഈ കാര്യം സമ്മതിക്കുകയാണ്. പത്രത്തിൽ വന്ന കേവലം ഒരു വാർത്തയല്ല, വളരെ പ്രധാനപ്പെട്ട ഇസ്രയേലിൻ്റെ റിസർവ് ജനറലായ ഇസാക് ബ്രിക് ആണ് ഈ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം വ്യക്തമായി പറയുന്നു, ഈ അതോടൊപ്പം ഇനി മുതൽ നമ്മുടെ ചാനലിലെ അന്താരാഷ്ട്ര ഫലസ്തീൻ അതുപോലെ അന്താരാഷ്ട്ര ന്യൂസുകളെല്ലാം വരുന്നത് തൈബ ഇന്റർനാഷണൽ എന്ന യൂട്യൂബ് ചാനലിലായിരിക്കും. ഈ ചാനൽ ഫലസ്തീനിലെ ചില ഫുട്ടേജുകൾ കാരണം ചില പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുൻ കാലങ്ങളിലൊക്കെ നിങ്ങളുടെ വലിയ സഹകരണം ഉണ്ടായതുപോലെ തന്നെ ഈ പുതിയ ചാനലിൽ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് അതിനെ പിന്തുണക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ചാനൽ തുറന്നതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ചാനൽ സമൂഹത്തിലേക്ക് എത്തിക്കാൻ നിങ്ങളൊക്കെ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിഷയത്തിലേക്ക് വരാം. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അൽ മയാദീൻ ചാനലാണ്. ഈ ചാനൽ ഈ വാർത്ത ഉദ്ധരിച്ചിരിക്കുന്നത് മാരിവ് എന്നറിയപ്പെടുന്ന ഇസ്രയേൽ പത്രത്തിൽ നിന്നാണ്. ഇവിടെ നമുക്ക് കാണാം, ഇസ്രയേൽ ഷുഡ് ഡിക്ലെയർ ഇറ്റ്സ് ലോസ് ഇൻ ഗസ. ഗസയിൽ ഇസ്രയേലിനുള്ള ഉണ്ടായ നാശനഷ്ടങ്ങൾ എന്താണെന്ന് കൃത്യമായി പൊതുസമൂഹത്തിന് മുന്നിൽ ഇസ്രയേലിലെ ജനങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇസ്രയേലി റിസർവ് ജനറലാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് കാണാം, ഇസ്രയേലി റിസർവ് ജനറൽ ഇസാക് ബ്രിക്. അദ്ദേഹം ഈ വാർത്ത തന്നെ റിപ്പോർട്ട് ചെയ്ത് പബ്ലിഷ്ഡ് ബൈ ദി ഇസ്രയേലി ന്യൂസ് പേപ്പർ മാരിവ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം പറയുന്നത്, ഇസ്രയേൽ ഷുഡ് ഡിക്ലെയർ ദി എൻഡ് ഓഫ് ദി വാർ ബിക്കോസ് ഇറ്റ് ട്രൂലി ലോസ്റ്റ്. ഇസ്രയേൽ പരാജയപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ആ കാര്യം ഇസ്രയേലിലെ സാധാരണ ജനങ്ങൾക്ക് മുൻപിൽ വെളിപ്പെടുത്തണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇതോടൊപ്പം കൂട്ടിച്ചേർക്കുന്നു, ഇസ്രയേൽ കനോട്ട് ഫുള്ളി ഡിഫീറ്റ് ഹമാസ്. ഒരിക്കലും ഹമാസിനെ പരാജയപ്പെടുത്താൻ ഇസ്രയേലിന് കഴിയില്ല. ആൻഡ് എ മിലിറ്ററി ഒഫൻസീവ് ഇൻ റഫ വുഡ് നോട്ട് ബെറ്റർ ഇറ്റ് ചാൻസ്. ഇസ്രയേലിനുണ്ടായിരുന്ന അവസരങ്ങൾ അതെല്ലാം റഫയിൽ നിന്ന് വീണ്ടെടുക്കാനും ഇസ്രയേലിന് സാധിച്ചില്ല. അവിടെയും നഷ്ടം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹം കൃത്യമായി പറയുന്നു. വി റിയലി ലോസ്റ്റ്, ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ് ഗസയിലെ യുദ്ധത്തിൽ. ഞങ്ങൾ പരാജിതരാൻ, ഇൻ കേസ് യു ഹാവ് ഇൻ അണ്ടർസ്റ്റുഡ് ദാറ്റ് യെറ്റ്, ഒരു പക്ഷേ നിങ്ങൾക്കത് നെതന്യാഹുവിനും ഗാലന്റിനും ഈ കാര്യം സമ്മതിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, പക്ഷേ ഞങ്ങളത് തീർത്ത് പറഞ്ഞിരിക്കുന്നു, ഇസ്രയേൽ പരാജയപ്പെട്ടിരിക്കുന്നു. കാരണം ഈ യുദ്ധം ഇസ്രയേലിലെ സൈനിക മേധാവികൾ അതുപോലെ തന്നെ അവിടുത്തെ സെക്യൂരിറ്റി സംവിധാനങ്ങളെ കൂടുതൽ വിലയിരുത്തുന്ന പ്രധാനപ്പെട്ട ആളുകൾ എന്ന നിലയിൽ ഈ യുദ്ധം വിലയിരുത്തുന്നുണ്ട്. ഈ യുദ്ധം പൂർണ്ണമായും ഇസ്രയേലിന് നാശമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇസ്രയേലിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. ലോകത്തുള്ള വിദഗ്ധരായ ആളുകൾ മുഴുവനും ഇസ്രയേലിൻ്റെ ഗസയിലുള്ള ഈ യുദ്ധം പൂർണ്ണ പരാജയമാണ് എന്ന് തന്നെയാണ് വിലയിരുത്തിയിട്ടുള്ളത്. കാരണം യുദ്ധ സൈനികപരമായി ഒരു മുന്നേറ്റവും ഉണ്ടാക്കാൻ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല. അതേസമയത്ത് അവരുടെയുള്ള സാധാരണക്കാരായ ആളുകളെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് യുദ്ധ ലക്ഷ്യങ്ങളല്ല, അത് യുദ്ധ കുറ്റകൃത്യങ്ങളാണ്. യുദ്ധത്തിലെ വിജയം എന്ന് പറയുന്നത് ലക്ഷ്യം നേടുകയാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു സംഭവം ഇസ്രയേലിന് അവിടെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഹിസ്ബുള്ളയുമായി ഒരു യുദ്ധത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അത് സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു പരാജയം കൂടെ ആയിരിക്കുമെന്നാണ് വിദഗ്ധരായ ഇസ്രയേലിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ യുദ്ധം തുടർന്നു കൊണ്ടുപോകുന്നതിൽ അതിശക്തമായ പ്രതിഷേധങ്ങളാണ് ഇസ്രയേലിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമാണ്, ലോകത്തെ വളരെ പ്രധാനപ്പെട്ട സൈനിക കാര്യങ്ങൾ വിലയിരുത്തുന്ന എല്ലാ ആളുകളും ഇത് ഇപ്പോൾ കൃത്യമായി സമ്മതിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഹമാസിൻ്റെ തുരങ്കങ്ങൾ കീഴ്പ്പെടുത്താനോ നശിപ്പിക്കാനോ കഴിഞ്ഞിട്ടില്ല. അവരുടെ നേതാക്കളെ, തലവന്മാരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തിനധികം പറയണം, ഇസ്രയേലിൻ്റെ തന്നെ ബന്ദികളാക്കിയിട്ടുള്ള ആളുകളെ അവരെ മോചിപ്പിക്കാൻ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല. പരാജയം മാത്രം ഉണ്ടാക്കാൻ സാധിച്ച ഒരു യുദ്ധമായിട്ടാണ് ലോകം ഇതിനെ വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നേതാവിൻ്റെ വിലയിരുത്തൽ അൽമയാദീൻ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇസ്രയേലിൻ്റെ ശത്രുവായ ഇറാൻ ഇപ്പോൾ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഹമാസ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്ന നേട്ടം, ഇസ്രയേലിന് അവിടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നത് അവരെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല, അവർക്കിപ്പോൾ ആത്മവിശ്വാസം, ഇറാൻ ഇസ്രയേലിനെ എങ്ങനെയും ആക്രമിക്കാമെന്ന ആത്മവിശ്വാസം ഇപ്പോൾ ഇറാൻ ഉണ്ടായിട്ടുണ്ട്. അത് ഇല്ലാതാക്കണമെങ്കിൽ
തീർച്ചയായും തന്ത്രപരമായിട്ടായിരിക്കണം ഇസ്രയേലിന്റെ നീക്കം. പക്ഷേ ഗാലന്റും അതുപോലെ നെതന്യാഹുവും എല്ലാം നീങ്ങുന്നത് അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്കാണ്. ഇസ്രയേലിലെ സാധാരണക്കാരായ ആളുകളുടെ സെക്യൂരിറ്റിയാണ് ഇവർ തകർത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പലരും വിലയിരുത്തുന്നത്, പലരും തുറന്നു പറഞ്ഞു കഴിഞ്ഞു. അത്തരത്തിലുള്ള ശക്തമായ പ്രതിഷേധങ്ങളും ഇസ്രയേലിനകത്ത് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്.